നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ, അതോ അല്ലെങ്കിൽ വയറൊക്കെ നന്നായിട്ട് ചാടിയിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ ആ ഒരു എന്താ പറയുക പ്ലാനിൽ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വെയിറ്റ് ലോസിനായിട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടോ നമ്മൾ എന്തൊക്കെയാണ് വെയിറ്റ് ലോസിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല, നമ്മൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് വേണം വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞ സംഭവം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതായത് നമ്മളിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടോ നമുക്ക് എന്താ പറയുക ഭയങ്കര തടിച്ചാണ് പെട്ടെന്ന് വലിയ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിന് നമ്മൾ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ ക്രമീകരണം, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാനൊരു 3-5 പോയിന്റ്സ് പറയുന്നുണ്ട്. ഇത് എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇതിലെ ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ലേ, വർക്ക്ഔട്ട് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, സോറി രണ്ട് സിമാണല്ലോ. നമ്മൾ ഭക്ഷണം നിയന്ത്രിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ നമ്മളുടെ നമ്മൾ ഈ ഒരു എന്താ പറയുക നമ്മൾ വിചാരിക്കുകയാണ് ആ ഇന്ന് മുതൽ അല്ലെങ്കിൽ ഈ ഒരു മാസം മുതൽ നമുക്ക് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യണം, അതിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമാവരും നമ്മളുടെ പടി. അതാണ് നമ്മൾ ആദ്യത്തെ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. കാരണം നമുക്ക് വേറെ കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് വെയിറ്റ് കുറയ്ക്കണം വെയിറ്റ് കുറയ്ക്കണം ആ ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതോ അല്ലെങ്കിൽ അതിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് ചെയ്യുക, നമുക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടാനായിട്ട് വേറെ കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യാണ്ട് ഇതാണ് മെയിൻ തൊഴിലാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുകയല്ല. കാരണം പൊതുവേ നമ്മൾ വെയിറ്റ് ലോസിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യേണ്ടി വരും, അതോ അല്ലെങ്കിൽ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് കുറച്ച് മടുപ്പുള്ള കാര്യമായിരിക്കും. അപ്പം നമ്മൾ അതിനോട് ഇഷ്ടം ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളൂ. അപ്പം നമ്മൾ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക വെയിറ്റ് കുറയ്ക്കണമെന്നാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു വെയിറ്റ് കുറയ്ക്കണമെന്നാണെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് ഈ ഒരു വേറെ ആക്ടിവിറ്റീസൊക്കെ മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഫുൾ ടൈം നമ്മൾ ഇങ്ങനെ വെയിറ്റ് കുറയ്ക്കാം വെയിറ്റ് കുറയ്ക്കാം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഭയങ്കരമായ ആ ഒരു വെയിറ്റ് ലോസ് ജേർണി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയുന്നില്ല, നമ്മൾ ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ആ ഒരു പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. എന്തായാലും ഒരു 2-3 മാസം സമയമൊക്കെ എടുക്കും. അപ്പം നമ്മൾ ചെയ്തിട്ട് 1 ആഴ്ചയായി കുറയണില്ലല്ലോ, 2 ആഴ്ചയായിട്ട് കുറയുന്നില്ല വിചാരിച്ചോണ്ടിരുന്നാൽ നമ്മൾ ഇതന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആകെ കൂടെ മടുക്കും. നമ്മുടെ വെയിറ്റ് ലോസ് എന്താ പറയുക ഇനി കുറയ്ക്കേണ്ട, കുറേ ട്രൈ ചെയ്തിട്ട് ഒന്നും നടക്കാത്തതും കൊണ്ട് ഇനി നമുക്കത് ഒഴിവാക്കാന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ വന്നു പോകും. സോ എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോർമൽ ലൈഫ് എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് വേണം ഇതിനെ കൊണ്ടുനടക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഫുഡാണെങ്കിലും ചെറുതായിട്ട് കൺട്രോൾ ചെയ്ത് വരിക. അതുപോലെ തന്നെ ആദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1-2 മണിക്കൂറൊന്നും എക്സസൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഒരു 20 മിനിറ്റ് അങ്ങനെ മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ടൈം കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒറ്റയടിക്ക് പോയിട്ട് നമ്മൾ കംപ്ലീറ്റ് എല്ലാം ഒഴിവാക്കിയിട്ട് ആ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല. സോ നമ്മളൊരു ലൈഫിൻ്റെ എന്താ പറയുക നമുക്ക് ഇഷ്ട ആക്ടിവിറ്റി ആയിട്ട് അതിനെ കൊണ്ടു നടക്കുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ നമുക്കതൊരു മടുപ്പായിട്ട് ഫീൽ ചെയ്യില്ല. സോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ് വന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, അത് ചെയ്യാൻ വേണ്ടി പാടില്ല. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടി പറ്റുമോ? നമ്മൾ കുറേ എന്താ ജങ്ക് ഫുഡ്സ്, അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് കൂടുന്ന കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, നമുക്ക് വറുത്തത് പൊരിച്ചത് നമ്മൾ എണ്ണക്കടി അങ്ങനത്തെ പല കാര്യങ്ങൾ ചോറ് ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഒറ്റയടിക്ക് പോയിട്ട് ഞാൻ ഇന്ന് മുതൽ എന്താ പറയുക വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചു എനിക്ക് 10 കിലോ കുറയ്ക്കണം അല്ലെങ്കിൽ 15 കിലോ കുറയ്ക്കണം, സോ ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റയടിക്ക് അവോയ്ഡ് ചെയ്യുന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കൂടി തന്നെയാണല്ലോ ജീവിക്കുന്നത്. ഇപ്പം നമുക്ക് വെയിറ്റ് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കൂടെ പറ്റണം, അപ്പോഴേ നമ്മുടെ ലൈഫ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുന്നത് കുറച്ച് കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ചോറൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്താ പറയുക അല്ല നമ്മൾ ഡെയിലി നമ്മുടെ ആ ഒരു ഫുഡിൽ എന്ത് ചെയ്യും ചോറ് കഴിക്കുന്ന ആൾക്കാരാണ്, മലയാളീസ് പൊതുവേ നമ്മൾ എന്ത് ചെയ്യും ചോറ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ഇപ്പം നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരിക. അല്ലാണ്ട് നമ്മൾ ഒറ്റയടിക്ക് നാളെ മുതൽ ഫുൾ ടൈം ചപ്പാത്തി അല്ലെങ്കിൽ ഓട്സ് മാത്രമേ കഴിക്കുള്ളൂ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുള്ളൂ അങ്ങനത്തെ ഒരു ഡയറ്റിലേക്ക് ഒരിക്കലും പോകാണ്ടിരിക്കുക. നമുക്ക് മെല്ലെ മെല്ലെ ആ ഒരു ഫുഡ് കഴിക്കുന്നതിൻ്റെ അളവിൽ അല്ലെങ്കിൽ ചോറ് കഴിക്കുന്ന അളവ് കുറച്ച് കൊണ്ടുവരിക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു ചോക്ലേറ്റ് കഴിച്ചു വെച്ചിട്ട് നമ്മൾ കുറ്റബോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിങ്ങനെ ആലോചിക്കും അയ്യോ ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തല്ല അപ്പം എനിക്കിനി സ്വീറ്റ്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഷുഗറൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ബെറ്ററാണ്, ഒഴിവാക്കുക തന്നെ വേണം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക പൂർണ്ണമായിട്ട് നമ്മൾ ലൈഫിൽ അത് എടുത്തു കളയേണ്ട കാര്യമില്ല. നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു കൊതി തോന്നുന്ന സമയത്തും കഴിക്കാവുന്നതാണ്. ഞാനതിൻ്റെ വെയിറ്റ് ലോസിൻ്റെ ആ വെയിറ്റ് ലോസ് ജേണിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട്
ഫുള്ള് അങ്ങനെ എന്താ പറയാ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു രീതിയിലൊന്നും ഫോളോ ചെയ്തിട്ടില്ല. നന്നായിട്ട് വർക്ക്ഔട്ടും ചെയ്തു, അതുപോലെ തന്നെ ഫുഡിൽ നല്ല കൺട്രോൾ വരുത്തി. പക്ഷെ ഇടയ്ക്കൊക്കെ എനിക്ക് എന്താ പറയുക ചായയിലൊക്കെ മതിട്ട് കുടിക്കണ സമയത്ത് കുറച്ചൊക്കെ കഴിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുന്നതും കൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് ആ ഒരു ഇപ്പൊ നമ്മൾ തന്നെ നമുക്ക് ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാരിച്ച പ്രശ്നമാക്കിയിട്ട് തലയെ കൊണ്ടാക്കേണ്ട കാര്യമില്ല. സോ നിങ്ങൾ ഇടയ്ക്കൊക്കെ നമ്മൾ ചെറിയ ഡീവിയേഷൻ വരുത്തുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് മെല്ലെ മെല്ലെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് നല്ലൊരു ഹെൽത്തി ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വെയിറ്റ് കുറയാനെടുക്കുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ, നമ്മുടെ ആ ഒരു കാത്തിരിപ്പിന്റെ ഒരു സമയം എന്ന് പറയുന്നത് നമ്മളൊരിക്കലും ഭയങ്കര ഒരു കഷ്ടകാലത്തിന്റെ ആ ഒരു സമയമായിട്ട് കാണാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ നമുക്ക് നിരാശ അങ്ങനെ തോന്നാനായിട്ട് പാടില്ല. കാരണം എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് വെയിറ്റ് പ്രോപ്പറായിട്ട് ഹെൽത്തി വെയിൽ കുറയാനായിട്ട് ഒരു ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ശരീരത്തിൽ വന്നു തുടങ്ങണമെങ്കിൽ ഒരു 3 മാസമെങ്കിലും സമയമെടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് വരിക. ചിലർക്ക് പെട്ടെന്ന് വരും കേട്ടോ, ഞാൻ മാത്രമല്ല എനിക്കൊരു 1 മന്ത് ആയപ്പോഴത്തേക്കും എനിക്ക് നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷെ കറക്റ്റ് ഓവറായിട്ട് എക്സസൈസ് ചെയ്തു, അതും പാടില്ല എന്ന് തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനെ കുറച്ച് എന്താ പറയുക എക്സസൈസ് അല്ലെങ്കിൽ ഡയറ്റിനെ പറ്റി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ആളൊന്നുമല്ല, നോർമലി നിങ്ങളെപ്പോഴത്തെ ആൾക്കാർ തന്നെയാണ്. എന്താ പറയുക അതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്തിട്ടും അതുപോലെ തന്നെ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ജമ്പിങ് ജാക്സ് ഒക്കെ ചെയ്തു. പക്ഷേ പിന്നീട് നമുക്ക് അതെന്തെങ്കിലും പ്രശ്നം വരുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. എന്താ പറയുക പെട്ടെന്ന് ഒറ്റയടിക്ക് ഞാനിത് ഫോളോ ചെയ്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിലെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അതൊരു കമന്റിൽ ഒന്നേം കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓവറായിട്ട് ഇട്ട് ഭയങ്കര എന്താ പറയുക ശരീരത്തിനൊരു സമയം കൊടുക്കാണ്ട് ഒരുപാട് ഇട്ട് നമ്മൾ എക്സസൈസ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പറയാൻ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മെല്ലെ 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 നമ്മുടെ ശരീരത്തിന് ആ ഒരു വഴക്കം വന്നതിന് ശേഷം ഹെവി ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുക, അതുപോലെ തന്നെ ടൈമൊക്കെ കൂട്ടിയെടുത്ത് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പം നമ്മൾ മെല്ലെ മെല്ലെ കുറയ്ക്കുന്നതായിരിക്കും എപ്പോഴും റിസൾട്ട് പെർമനൻ്റായിട്ട് നിൽക്കാനായിട്ട് നല്ലത്. സോ നമ്മൾ എന്ത് ചെയ്യാം, ടൈം എടുക്കുക, നമുക്ക് മനസ്സിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണം എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് പോകാണ്ട് ആ സമയമെടുക്കും. നമുക്കൊരു മെല്ലെ 1 വർഷമാകുമ്പോഴത്തേക്ക് നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയാൽ മതിയാണെങ്കിൽ അതായിരിക്കും നല്ലത്. പെട്ടെന്ന് 1 മാസം കൊണ്ട് ഭയങ്കര സ്ലിം ആവണം എന്നൊക്കെയുള്ള രീതിയിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അടുത്തൊരു പോയിന്റ് വന്നിട്ട് നമ്മളെ ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ വ്യായാമം നമ്മൾ ഒരിക്കലും ശിക്ഷയായിട്ട് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു ശിക്ഷയായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. അത് നമ്മുടെ ശരീരത്തിൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി പോലെ നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ എൻജോയ് ചെയ്യില്ലേ, ആ ഒരു രീതിയിൽ പോവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലാണ്ട് എന്തെങ്കിലും എന്താ പറയുക നമ്മൾ ശരീരത്തിന് ഓവർ പ്രഷർ ഇത് കൊടുത്തിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും വെയിറ്റ് കുറയ്ക്കാൻ എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല നമുക്ക് എന്തെങ്കിലും ഫ്രാക്ചറോ, ഇപ്പം നമ്മൾ പെട്ടെന്നൊക്കെ ഇങ്ങനെ ആരോ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഏതോ ഒരു കുട്ടി ഇതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു എക്സസൈസ് ചെയ്തിട്ട് കഴുത്ത് ഉളുക്കിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറിപ്പൊരു എക്സാമ്പിൾ ഇട്ടല്ല, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എവിടേക്കാണ് ഉളുക്കുന്നൊക്കെ പറയാൻ പറ്റില്ല. നമ്മൾ അത്യാവശ്യം തടിയിലൊക്കെ ആളാണെങ്കിൽ മിക്കവാറും നമ്മൾ മടിച്ചിലായിരിക്കുള്ളൂ, നമുക്ക് ഇങ്ങനെ ശരീരമൊന്നും അനങ്ങ് ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരുന്ന സമയത്ത് നമുക്ക് വേദനയായിരിക്കും. നമ്മളൊരു പണി എടുക്കാത്ത ആൾക്കാർ വന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ സമയത്ത് കുനിഞ്ഞ് രണ്ട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് കാലിലൊക്കെ വേദന വരും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഹെവി എക്സസൈസ് ഒറ്റയടിക്ക് പോയിട്ട് എന്നാ ചെയ്യേണ്ടത്, ഇവിടുത്തെ ഫാറ്റ് കുറയണം, കയ്യിലെ ഫാറ്റ് കുറയണം എന്നൊക്കെ പണ്ട് നമ്മൾ ഓവറിട്ട് എന്താ പറയുക ഒരു ഈ പറഞ്ഞ തന്നെ ഒരു ശിക്ഷയായിട്ട് കണ്ടിട്ട് നമ്മൾ വ്യായാമം ചെയ്യാൻ നിന്നാൽ അത് നമുക്ക് ശരീരത്തിന് വളരെയധികം പ്രശ്നം ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ മാനസികമായിട്ട് നമ്മൾ ഒരുപാട് തളർത്തും, നമുക്കത് ചെയ്യാൻ പറ്റണമില്ല. പക്ഷെ ചെയ്താലേ ഇങ്ങനെ നമുക്ക് ചെയ്താലേ റിസൾട്ട് കിട്ടുള്ളൂ, ചെയ്താലേ റിസൾട്ട് കിട്ടും വെച്ചിട്ട് നമ്മളിങ്ങനെ ആ ഒരു പ്രഷർ അടിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, എക്സസൈസ് നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് മെല്ലെ മെല്ലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്റ്റെപ്പുകളൊക്കെ ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അതിങ്ങനെ കൂട്ടി കൂട്ടി വന്നിട്ട് എന്താ പറയുക കുറച്ച് സമയം കൂട്ടിയെടുത്തിട്ടും അതുപോലെ തന്നെ കുറച്ച് ഹെവി വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് അത് റൂട്ടീനാക്കി മാറ്റുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മുമ്പ് പറയാം, നമ്മൾ കേട്ടില്ലേ പയ്യെന്നാൽ പനയം തിന്നും. അതായത് നമ്മൾ ഓരോ കാര്യങ്ങളും കഴിക്കുന്ന സമയത്തും ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഫുഡ് മേടിക്കുകയാണ് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ പ്രിപ്പയർ ചെയ്യുകയാണ് അത് നമ്മൾ പോയിട്ട് ഇന്ന സാധനത്തിൽ ഇത്ര കലോറി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോ സാധനങ്ങൾ കഴിക്കുന്ന സമയത്ത് അതിലെ കലോറി പോയിട്ട് എണ്ണാൻ നിൽക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കില്ല ഇത്ര ഒരു ദിവസം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്തൊക്കെ കാണാം ഒരു ഇത്ര കലോറി മതി ഫുഡ് ഇത്ര കുറയ്ക്കണം എന്നൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ അതന്നെ കറക്റ്റ് ഇത്ര കലോറി കഴിക്കണം എന്ന് വെച്ചിട്ട് അതേപോലെയൊക്കെ പ്ലാൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഈ ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മെല്ലെ മെല്ലെ ഈ ഒരു ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, നമുക്ക് എന്താ പറയുക കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുക, നല്ല
ഫൈബർ അതുപോലെ തന്നെ നമുക്ക് നട്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ആക്കിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അങ്ങനെ മാറാൻ വേണ്ടി നോക്കുക കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ നമുക്ക് തന്നെ ഒരു പണിയായിട്ട് പോകും. പിന്നെ ചില ആൾക്കാരുണ്ട് ഇന്ന് പോയിട്ട് എക്സസൈസ് ചെയ്തിട്ട് നാളെ പോയിട്ട് വെയിറ്റ് നോക്കും, ആ കുറഞ്ഞോ കുറഞ്ഞോ. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടൊന്നും ചെക്ക് ചെയ്യണമെന്നില്ല, ഒരു കുറച്ച് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ഗ്യാപ്പിൽ പോയിട്ട് നമ്മൾ നോക്കിയാൽ മതി. കാരണം പെട്ടെന്ന് നമുക്ക് ഇന്ന് ചെയ്തിട്ട് ഇന്ന് ഞാൻ 1 മണിക്കൂർ എക്സസൈസ് ചെയ്തു. സോ എനിക്ക് നാളേക്ക് 2 കിലോ വെയിറ്റ് കുറഞ്ഞു വെച്ചാൽ നടക്കണ കാര്യമാണോ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പോയിട്ട് അപ്പം നമുക്കൊരു ഭയങ്കര നിരാശ തോന്നും, അയ്യോ കുറയുന്നില്ല, അയ്യോ കുറയുന്നില്ല. സോ നമ്മൾ കുറച്ചൊരു സമയം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കുറച്ചധികം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് സന്തോഷം വരും. ഇത് എന്നും പോയി ചെക്ക് ചെയ്യുന്നത് അത് നമുക്ക് എന്ത് ചെയ്യും, ഭയങ്കര മടുപ്പായിട്ട് ഫീൽ ചെയ്യും വെയിറ്റ് കുറഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. സോ നിങ്ങൾ നമ്മളെ വെയിറ്റ് ലോസിനായിട്ട് എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യമൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ആദ്യം മനസ്സിൽ വെക്കണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ലെസ് നമ്മൾ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, കുറച്ച് സിമ്പിളായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാദ്യം ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ വെയിറ്റ് ലോസ് ജേണിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.